നാടങ്ങും വേനൽ കടുക്കുകയാണ് അപ്പോൾ ജലത്തിന്റെ ഒരു നേരിയ സാന്നിധ്യമെങ്കിലും മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല വേനലിന്റെ കാഠിന്യം വർധിക്കുമ്പോൾ ജലസ്രോതസ്സുകൾ വറ്റുന്നതും പതിവ് കാഴ്ചയാണ് എന്നാൽ ഇത്തരം കാഴ്ചകൾക്കിടയിൽ പ്രകൃതിയോട് തന്നെ അത്ഭുതമായി മാറുന്ന ചില സ്രോതസ്സുകളും ഉണ്ടാകാറുണ്ട് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിലെ വടുകുന്ത തടാകമൊക്കെ ഇപ്പോഴും പ്രകൃതിയുടെ വിസ്മയമായി മാറുന്നത് ഇങ്ങനെയാണ് അത്തരത്തിൽ കത്തുന്ന വേനൽ മനസ്സിനും കണ്ണിനും കുളിർമ പകരുകയാണ് കോട്ടയം ജില്ലയിലെ ഒരു അത്ഭുത കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലെ ാണ് ഒരു നാടിന്റെ തന്റെ ഐശ്വര്യമായി മാറുന്ന അത്ഭുത കിണർ അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് കിണറിന് നടക്കിലിൽ മുല്ലുപ്പറയിലെ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന കിണറ്റിൽ നിന്നും ആയിരത്തോളം പേരാണ് ദാഹം അകറ്റുന്നത് ഒരു നാടിനു വേണ്ടി കരുതലായി തീർത്ത ഒരു മനുഷ്യന്റെ സ്നേഹം തുളുമ്പുന്ന ഓർമ്മകൾ ഈ കിണറിന് തീരത്തെത്തുന്നവർക്ക് മനസ്സിലാകും ഇളനീർ പോലുള്ള വെള്ളം കുടിച്ച് ദാഹം ശമിക്കുന്നതിനോടൊപ്പം ഉറവറ്റാത്ത കർണയുടെ കുളിർക്കാറ്റ് വീശു ഈ അത്ഭുത കിണർ നേരിട്ട് കാണാൻ നിരവധി ആളുകളും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേർന്നുണ്ട് മാങ്കുഴക്കിൽ മർഹു അലിഹാജിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് കിണർ ഉള്ളത് അവിടെ നിന്നും ഇദ്ദേഹം സ്ഥലം വിറ്റു പോയപ്പോൾ കിണർ നാടിന്റെ ദാഹം അകറ്റാൻ പൊതുജനങ്ങൾക്കായി നൽകി ഇപ്പോൾ നാനൂറോളം കുടുംബാംഗങ്ങളുടെ ആശ്രയമാണ് കിണർ തൊണ്ണൂറ്റിമൂന്ന് മോട്ടോറുകളാണ് ഈ കിണറിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും നിരവധി വീടുകളിലേക്കുള്ള വെള്ളം ശേഖരിക്കും ഈരാറ്റുപേട്ടയിലെ പല മേഖലകളിലും ജലക്ഷാമം നേരിടുമ്പോൾ നടക്കൽ മുല്ലുപ്പാറയിലെ ജനങ്ങളുടെ ജലക്ഷാമം പരിഹരിക്കുന്നത് ഈ കിണറാണ് കഴിഞ്ഞ ജനുവരിയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കിണർ നവീകരിച്ചു രാപ്പകൽ വ്യത്യാസമില്ലാതെ വെള്ളം മോട്ടർ സ്ഥാപിച്ച് എടുക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിരിക്കുകയാണ് എന്നാലും ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് കരുതലോടെ വെള്ളം ശേഖരിക്കുകയാണ് മണ്ണ തെളിഞ്ഞു കാണാവുന്ന കിണറിന്റെ അടിത്തട്ടിൽ നിന്നും നീരുറവകൾ ഒഴുകിയെത്തുന്നത് സുന്ദരമായ കാഴ്ചയാണ് ഒരിക്കലും വറ്റാത്ത മനുഷ്യസ്നേഹത്തിന്റെ കൂടെ ഉറവിടമായി മാറുകയാണ് ഈ നീരുറവ ജലക്ഷാമം നേരിടുന്ന പ്രദേശത്ത് വലിയ ആശ്വാസമാണ് ഈ കിണറെന്ന് പ്രദേശവാസികളും പറയുന്നു വേനൽക്കാലത്ത് വെള്ളക്കുറവ് വരുമെങ്കിലും ഇന്നു വരെ വറ്റിയിട്ടില്ലെന്നും വെള്ളത്തിന്റെ അളവ് നോക്കി ഓരോ കുടുംബത്തിനും വെള്ളം ശേഖരിക്കാൻ കഴിയുമെന്നും കുടുംബങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു നാട്ടുകാർ വെള്ളം ശേഖരിക്കുന്നത് ഇതുവരെ കുടുംബം ഒരേ എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു